നമസ്കാരം. മലയാളമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയശ്രീ രജേഷ്. ഇന്ന് ഞാനിവിടെ പറയുന്നത് കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവുമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയ, ക്രിയാധാതു, കാലം ഇവയൊക്കെ പഠിച്ചിരുന്നു. ഇന്ന് കർത്താവ്, കർമ്മം അതും കൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പ്രയോഗം എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം. അതായത് കർത്തരി പ്രയോഗത്തിൽ നിന്ന് കർമ്മണി പ്രയോഗത്തിലേക്കും, കർമ്മണി പ്രയോഗത്തിൽ നിന്ന് കർത്തരി പ്രയോഗത്തിലേക്കും എങ്ങനെ മാറ്റാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ, അതാണ് കർത്താവ്. അതേസമയത്ത് പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് കർമ്മം. അപ്പോൾ ഇവിടെ സീതയാണ് പുസ്തകം വായിച്ചത്, സീതയാണ് ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ഏതാണ്? സീത. സീത പുസ്തകം വായിച്ചു. കർത്തരി പ്രയോഗമാണ് തന്നിരിക്കുന്നത്, അതിനെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റണം. എങ്ങനെയാണ് ഇത് കർത്തരി പ്രയോഗമാണെന്ന് മനസ്സിലാക്കുന്നത്? കർത്താവിന് പ്രാധാന്യം കൊടുത്തുള്ള വാചകം. അപ്പൊ ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്നതാണ് കർത്താവ്. ആര് അല്ലെങ്കിൽ എന്തിനെ എന്നുള്ളതിന്റെ ഉത്തരമായി വരുന്നതാണ് കർമ്മം. ഇവിടെ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് സീതയാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് സീത. എന്താണ് ചെയ്തിരിക്കുന്നത് സീത? സീത പുസ്തകം വായിച്ചു. അപ്പോ ഇവിടെ സീത കർത്താവും ആരെ അല്ലെങ്കിൽ എന്തിനെ, അതായത് പുസ്തകത്തെ, പുസ്തകം അതാണ് വായിച്ചിരിക്കുന്നത്. അപ്പൊ സീത ചെയ്ത പ്രവൃത്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ കർമ്മം ഏതാണ്? പുസ്തകം. ഇനി ഇവിടുത്തെ ക്രിയ ഏതാണ്? വായിച്ചു, അതാണ് ക്രിയ. അപ്പോ സീത കർത്താവ് പുസ്തകം കർമ്മം വായിച്ചു, അതായത് ഒരു പ്രവൃത്തിയാണ്. അതെന്താണ്? ക്രിയ. ക്രിയ. അപ്പോ കർത്താവ്, കർമ്മം, ക്രിയ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ ആദ്യം കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലാക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കർമ്മം ആദ്യം എഴുതണം. കർമ്മത്തെ കർത്താവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരിക. അപ്പൊ അതിന് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ കർമ്മം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി പുസ്തകം എന്നുള്ളത് ആദ്യം കൊണ്ടുവരിക. പുസ്തകം. അത് കഴിഞ്ഞിട്ട് കർത്താവിനെ ഇവിടേക്ക് കൊണ്ടുവരിക. പുസ്തകം, സീത കർത്താവ്, സീതയാൽ. അപ്പോ ഇവിടെ എന്താണ്? സീതയുടെ കൂടെ ആൽ എന്നത് ചേർത്തു. ആൽ. അപ്പോ പുസ്തകം സീതയാൽ വായിച്ചു എന്നല്ലേ ഇവിടെ. അതിന് എന്ത് മാറ്റമാണ് വരുന്നത് നോക്കാം. ഈ വായിച്ചു എന്നുള്ളതിനെ കർമ്മണി പ്രയോഗത്തിലാക്കുമ്പോൾ ആദ്യം നമ്മൾ വായിക്കുന്നു എന്ന് ആലോചിക്കണം മനസ്സിൽ. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പതുക്കെ സൈഡിലേക്ക് എഴുതുക, വായിക്കുന്നു. ആ വായിക്കുന്നു എന്നുള്ളത് വർത്തമാനകാലത്തിലാണ്. വായിച്ചു എന്നത് എന്താണ്? ഭൂതകാലം. വായിക്കുന്നു എന്നാക്കണം. അപ്പോൾ അത് വർത്തമാനകാലമാകും. എന്നിട്ട് ഈ ഇത്രയും പ്രത്യയം അങ്ങോട്ടൊന്ന് മാറ്റണം. അതായത് വായിക്ക വരെയായി ഒന്നു എന്ന പ്രത്യയവും മാറ്റി. അപ്പൊ എന്തായി? അതിൻ്റെ കൂടെ വായിക്ക എന്നതിൻ്റെ കൂടെ ഇനി നമുക്ക് വരുത്തേണ്ട മാറ്റം എന്താണ്? പെട് എന്ന് ചേർക്കുക. വായിക്ക പെട്. പിന്നെ എന്ത് ചേർക്കണം എന്നറിയുമോ? ഇവിടുത്തെ ക്രിയ ഏത് കാലത്തിലാണ്? ഭൂതകാലത്തിലായിരുന്നു, കഴിഞ്ഞു പോയ കാലം. അപ്പൊ നമുക്ക് അത് തന്നെ വേണം ഇവിടെ എഴുതാൻ. നമ്മൾ ഈ വർത്തമാനകാലത്തിലേക്ക് ആക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ പെട് ചേർക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ക്രിയാധാതു കണ്ടെത്തണം. അപ്പോൾ വർത്തമാനകാലത്തിൽ എത്തിച്ചതിന് ശേഷം വേണം അങ്ങനെ ചെയ്യുവാൻ.
അപ്പോൾ വായിച്ചു എന്ന ഭൂതകാലത്തിലായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം? ഇവിടെ ഉ എന്നല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ? അതെങ്ങനെ എഴുതാം നമുക്ക്? വായിക്ക പെട്ടു അല്ലേ. അപ്പൊ എന്തായി? പുസ്തകം സീതയാൽ വായിക്കപ്പെട്ടു. പുസ്തകം സീതയാൽ വായിക്കപ്പെട്ടു. അടുത്തത് രാമു പാമ്പിനെ കൊന്നു. ഇവിടെ കർമ്മം ഏതാണ്? പാമ്പിനെ. രാമു കർത്താവ്, ക്രിയ ഏതാണ്? കൊന്നു. അപ്പൊ എന്താ നമുക്ക് ആ നിയമം അനുസരിച്ച് നോക്കാം. ഈ ഇവിടെ പാമ്പിനെ പ്രത്യയമുണ്ട്, നേ പ്രത്യയം ചേർത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് എഴുതിയതില് പുസ്തകം എന്നതിൽ പ്രത്യയം ഉണ്ടായിരുന്നില്ല, നിർദ്ദേശക വിഭക്തിയിൽ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഈ കർമ്മത്തിന്റെ കൂടെയുള്ള പ്രത്യയത്തിനെ അങ്ങ് മാറ്റണം. ആ പ്രത്യയത്തിനെ മാറ്റിക്കഴിയുമ്പോൾ ഉള്ളത് എന്താന്ന് നോക്കുക, പാമ്പ്. അപ്പോ നമ്മൾ എഴുതും പാമ്പ് രാമു എന്നല്ലേ. രാമുവിന്റെ കൂടെ ആൾ ചേർക്കണം. രാമുവാൽ കൊന്നു. കൊന്നു എന്നുള്ളത് ഭൂതകാലമാണ്. അപ്പൊ നമുക്കതിനെ ആദ്യം വർത്തമാനകാലത്തിലാക്കാം. കൊല്ലുന്നു. ഈ കൊല്ലുന്നു എന്നുള്ളതിൽ ഒന്നു പ്രത്യയം നമുക്ക് എടുത്തു മാറ്റണം. എന്നിട്ട് അപ്പൊ എന്തായി? കൊല്ല. ഇനി അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം? പെട്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഇതിവിടെ ഏത് കാലമായിരുന്നു ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ക്രിയക്ക് എന്നുള്ളത് നോക്കുക. ഭൂതകാലത്തിലായിരുന്നു ക്രിയ. അപ്പോ അവിടെ കൊന്നു ഉ എന്നാണ്. അപ്പൊ എന്താണ് ഇവിടെ ഉ ചേർക്കുക? കൊല്ല പെട് ഉ. അപ്പൊ എന്താണ്? കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടു. പാമ്പ് രാമുവാൻ കൊല്ലപ്പെട്ടു. അടുത്തത് രാജു പാട്ടു പാടി. എങ്ങനെ പറയും? ഇതില് കർമ്മം പാട്ട്. രാജു കർത്താവ്, പാടി ക്രിയ. പാട്ട് പാട്ട്. ഇനി എന്ത് ചേർക്കണം? പാട്ട് എന്നുള്ള ഇവിടെ പ്രത്യേകമൊന്നുമില്ല, അപ്പൊ അത് അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് രാജു, രാജുവിന്റെ കൂടെ ആൾ ചേർക്കുക. അപ്പൊ പാട്ട് പാട്ട് രാജുവാൽ പാടി എന്നല്ലേ. അപ്പൊ എന്താണ്? ഭൂതകാലമാണ്. അപ്പോ പാടുന്നു, അതിന്റെ കൂടെ അതിലെ ഒന്നു അങ്ങ് നമ്മൾ മാറ്റി. അപ്പൊ പാട് എന്നാവും പാട അല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ എന്ത് ചേർക്കാം? പെട്. പെട് പാടി എന്നല്ലേ. കഴിഞ്ഞ കാലമാണ് തന്നിരിക്കുന്നത്, ഭൂതകാലമാണ് തന്നിരിക്കുന്നത്. ഇവിടെ വർത്തമാനകാലമായിരുന്നുവെങ്കിൽ അത് തന്നെ വർത്തമാനകാലം തന്നെ എഴുതണം. ഭാവികാലമായിരുന്നുവെങ്കിൽ അതുപോലെ എഴുതണം. അപ്പോ ഇവിടെ ഭൂതകാലമാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എന്താണ്? പാടപ്പെട്ടു. പാട്ട് രാജുവാൽ പാടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് കർത്തരി പ്രയോഗത്തിൽ നിന്ന് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുവാനുള്ള രീതി എങ്ങനെയെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി കർമ്മണി പ്രയോഗം തന്നാൽ കർത്തരി പ്രയോഗത്തിലേക്ക് എഴുതേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. പുസ്തകം സീതയാൽ വായിക്കപ്പെട്ടു. അപ്പൊ ഇതിലെ കർത്താവും കർമ്മവും ഒക്കെ നോക്കുക എവിടെയാന്ന്. കർത്താവിൻ്റെ കൂടെയാണ്
എന്താണ് ആൾ ചേർത്ത് എഴുതിയിരിക്കുന്നത് കർമ്മണി പ്രയോഗത്തിൽ എഴുതുമ്പോൾ. ഇത് കർമ്മമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം എന്ത് ചെയ്യണം, ഈ ആൾ പ്രത്യയം അങ്ങ് മാറ്റണം. അപ്പം എന്തായി, സീത എന്ന് മാത്രമായില്ലേ, സീത. ഇനി എന്താണ് കർമ്മം എഴുതുക, പുസ്തകം. വായിക്കപ്പെട്ടു എന്നല്ലേ, അപ്പോൾ ക്രിയ എഴുതുമ്പം ഭൂതകാലം ആയിരിക്കണം. എങ്ങനെ എഴുതും, സീത പുസ്തകം വായിക്കപ്പെട്ടു എന്ന് പറയത്തില്ലല്ലോ, സീത പുസ്തകം വായിച്ചു എന്നല്ലേ പറയുക. അപ്പോൾ സീത പുസ്തകം വായിച്ചു. അതേപോലെ തന്നെ പാമ്പ് രാമുവാൽ കൊല്ലപ്പെട്ടു. അങ്ങനെയാണ് തരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കാണുമ്പോഴേ നമുക്കറിയാം കർമ്മണി പ്രയോഗമാണ് തന്നിരിക്കുന്നത്, കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റണം. ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ആലങ്ങ് മാറ്റി രാമു 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 എന്ന് എഴുതി. പിന്നെന്ത് ചെയ്യും, ഇവിടെ പാമ്പെന്നാണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ കൂടെ പ്രത്യയം ഒന്നുമില്ല. അപ്പോൾ ഇവിടെ പ്രത്യയം ചേർത്ത് എഴുതണമല്ലോ, രാമു പാമ്പിനെ കൊല്ലപ്പെട്ടു എന്നല്ലേ പറയുക. അപ്പോൾ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാക്കും, കൊന്നു, കൊല്ലപ്പെട്ടു എന്നുള്ളത് കൊന്നു എന്നാവും. രാമു പാമ്പിനെ കൊല്ലപ്പെട്ടു എന്ന് പറയില്ലല്ലോ, രാമു പാമ്പിനെ കൊന്നു. അടുത്തത് പാട്ട് രാജുവാൽ പാടപ്പെട്ടു. ഇവിടെ നോക്കുക, രാജുവാൽ എന്നുള്ളത് ആൽ നമുക്ക് മാറ്റി, നമുക്ക് മാറ്റാം. അപ്പൊ എന്താണ് രാജു, രാജു പാട്ട് പ്രത്യേകമൊന്നുമില്ലാതെ കിടക്കുന്നത്, അതുപോലെ തന്നെ അപ്പൊ എഴുതാം, രാജു പാട്ട്. പിന്നെന്താണ് പാടപ്പെട്ടു എന്ന് പറയുമോ, രാജു പാട്ട് പാടപ്പെട്ടു എന്ന് പറയില്ലല്ലോ. നമ്മളെങ്ങനെയാ സാധാരണ പറയാ, രാജു പാട്ട് പാടി. പാടപ്പെട്ടു എന്ന് പറയുന്നത് കാണുമ്പോഴേ അറിയാം ഭൂതകാലം, അപ്പൊ അത് ഭൂതകാലത്തിൽ തന്നെ എഴുതണമല്ലോ. അപ്പൊ എങ്ങനെ എഴുതുക, രാജു പാട്ട് പാടി. അപ്പോ മനസ്സിലായോ, കർത്തരി പ്രയോഗം തന്നു കഴിഞ്ഞാൽ കർമ്മണി പ്രയോഗം ആക്കുവാനും, കർമ്മണി പ്രയോഗം തന്നു കഴിഞ്ഞാൽ കർത്തരി പ്രയോഗം ആക്കുവാനും വളരെ എളുപ്പമാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നിയമങ്ങളെല്ലാം പഠിക്കുക. എന്താണ്, ആദ്യം ഒരു വാചകം തന്നു കഴിഞ്ഞാൽ അത് പ്രയോഗം മാറ്റുക എന്നായിരിക്കും പറയുക. അപ്പോൾ അത് കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ എന്നുള്ളത് ആദ്യം നിശ്ചയിക്കുക. അതിനുശേഷം കർത്തരി പ്രയോഗമാണ് എങ്കിൽ അതിനെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യണം, കർമ്മത്തിൻ്റെ സ്ഥാനത്തു നിന്നും കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് ആ വാക്കിനെ മാറ്റി എഴുതുക. അതിന് ശേഷം കർത്താവിനെ കർമ്മത്തിൻ്റെ സ്ഥാനത്തേക്ക് എഴുതുക. കർമ്മത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റുമ്പോൾ പ്രത്യയം ഉണ്ടെങ്കിൽ ആ പ്രത്യയം മാറ്റിയിട്ട് വേണം എഴുതുവാൻ. പ്രത്യയമൊന്നും ഇല്ല എങ്കിൽ അതുപോലെ തന്നെ എഴുതുക. ഇനി എന്താണ്, കർത്താവിൻ്റെ കൂടെ ആൽ ചേർത്തിട്ടാവും നമ്മൾ എഴുതുക. അതിനുശേഷം എന്താണ്, ക്രിയ ഏത് കാലത്തിലാണെന്ന് നോക്കുക. അതിനെ വർത്തമാനകാലത്തിലാക്കണം. അതിനുശേഷം ക്രിയധാതുവിൻ്റെ കൂടെ പെട് ചേർക്കുക. പെട് എന്ന സഹായ ക്രിയ ചേർക്കണം. ആ പെട് എന്നുള്ളതിൻ്റെ കൂടെ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ക്രിയയിൽ ഏത് കാലമാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ പ്രത്യയം ചേർക്കുക. അപ്പോൾ ഇപ്പോൾ വായിച്ചു എന്നാണെങ്കിൽ അത് വായിക്കപ്പെട്ടു എന്നാകുന്നു. അങ്ങനെയാണ് കർത്തരി പ്രയോഗത്തിൽ നിന്ന് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുന്നത്. ഇനി കർമ്മണി പ്രയോഗത്തിൽ നിന്ന് കർത്തരി പ്രയോഗത്തിലേക്കാണ് മാറ്റുന്നത് എങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം കർത്താവും കർമ്മവും കണ്ടുപിടിക്കുക. ആൽ ചേർത്ത് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അത് കർത്താവാണെന്നുള്ളത്. ആ ആൽ അങ്ങ് മാറ്റുക. അതിനുശേഷം കർത്താവ് എഴുതുക. തിരിച്ച് കർമ്മം എഴുതുമ്പോൾ പ്രത്യയം ചേർക്കുക. പിന്നെന്താണ്, ഇവിടെ ക്രിയ ഏത് കാലത്തിലാണെന്ന് നോക്കുക. ആ കാലം അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ ഈ പെട് എന്നുള്ളതങ്ങ് മാറ്റും. മാറ്റിയിട്ട് നമ്മൾ സാധാരണ പറയുന്നത് എങ്ങനെയാണോ സംസാര ഭാഷയിൽ ആ രീതിയിലാണ് എഴുതുന്നത്. ഉദാഹരണത്തിന് കൊല്ലപ്പെട്ടു എന്നാണെങ്കിൽ കൊന്നു, പാടപ്പെട്ടു
എന്നാണെങ്കിൽ പാടി. വായിക്കപ്പെട്ടു എന്നാണെങ്കിൽ വായിച്ചു. അപ്പോൾ അങ്ങനെയാകും മാറ്റങ്ങൾ. അപ്പോൾ കർത്തരി പ്രയോഗം തന്നാൽ കർമ്മണി പ്രയോഗമാക്കുവാനും, കർമ്മണി പ്രയോഗം തന്നു കഴിഞ്ഞാൽ കർത്തരി പ്രയോഗമാക്കുവാനും കൂട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിനൊപ്പം തന്നെ അതിൻ്റെ നിയമങ്ങൾ എല്ലാം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉദാഹരണങ്ങളും അതിൻ്റെ ഉത്തരവും ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, കർമ്മത്തെ കർത്താവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരണം. രണ്ട്, കർത്താവിൻ്റെ കൂടെ ആൽ പ്രത്യയം ചേർക്കണം. മൂന്ന്, ക്രിയയോടൊപ്പം പെട് എന്ന സഹായക്രിയ ചേർക്കണം. കർമ്മണി പ്രയോഗത്തെ കർത്തരി പ്രയോഗമാക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കർത്താവിനെ കണ്ടെത്തി ആൽ പ്രത്യയം നീക്കം ചെയ്യുക. രണ്ട്, കർത്താവിന് ശേഷം കർമ്മം എഴുതുക. മൂന്ന്, കർമ്മത്തിനൊപ്പം പ്രത്യയം ചേർക്കുക. നാല്, ക്രിയയിൽ നിന്നും പെട് മാറ്റുക. ക്രിയ തന്ന കാലം ഏതാണോ അതേ കാലത്തിൽ എഴുതുക. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.